ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി സുശക്തമായ യുവത്വം നിർമ്മിക്കാൻ സാമൂഹിക പരിഷ്കർത്താക്കൾ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയുമായുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം പമ്പയിലെത്തും ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ വാട്ടർഫെസ്റ്റിന്റെ മൂന്നാം പതിപ്പിന് തുടക്കമായി ഔദ്യോഗിക ഉദ്ഘാടനം വൈകുന്നേരം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ തുടക്കം വാർത്തകൾ വിശദമായി സുശക്തമായ യുവത്വം നിർമ്മിക്കുന്നതിൽ സാമൂഹിക പരിഷ്കർത്താക്കൾക്കും ഗുരുക്കന്മാർക്കും സുപ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വീർ ബാൽ ദിവസ് ദിനാചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്ത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കും ശ്രീ ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളുടെ രക്തസാക്ഷിത്വം രാജ്യത്തെ ഓരോ പൌരനും ശക്തി പകരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ്പ് യാത്ര രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്ന് പുനരാരംഭിച്ചു തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരം മാണിക്കൽ കൊല്ലത്ത് പടിഞ്ഞാറെ കല്ലട കിഴക്കേ കല്ലട ഗ്രാമപഞ്ചായത്തുകളിലും ഇന്ന് പര്യടനം നടക്കും പത്തനംതിട്ട ജില്ലയിൽ റാന്നി അങ്ങാടി റാന്നി കോട്ടയം ജില്ലയിൽ തിടനാട് പൂഞ്ഞാർ തെക്കേക്കര ഇടുക്കിയിൽ മറയൂർ എറണാകുളത്ത് പാമ്പാക്കുടും തിരുമാറാടി എന്നിവിടങ്ങളിലും ആലപ്പുഴ ജില്ലയിലും പര്യടനം പുരോഗമിക്കുന്നു തൃശൂർ ജില്ലയിൽ മണ്ണുത്തിയിലും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലും പാലക്കാട് നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിലും ചെറുപ്പളശ്ശേരി നഗരസഭയിലുമാണ് പര്യടനം കോഴിക്കോട് ജില്ലയിൽ മൂടാടി അരിക്കുളം വയനാട്ടിൽ വെള്ളമുണ്ട മലപ്പുറത്ത് മക്കരപ്പറമ്പ് കൂട്ടിലങ്ങാടി എന്നിവിടങ്ങളിലും പര്യടനം എത്തിച്ചേരും വികസിത് ഭാരത് സങ്കല്പ് കണ്ണൂർ ജില്ലയിലെ പര്യടന വിശേഷങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ചേരുന്നു വികസിത ഭാരത സങ്കല്പയാത്ര കണ്ണൂർ ജില്ലയിലെ നാൽപ്പത്തിനാല് ഗ്രാമപഞ്ചായത്തുകളിൽ പൂർത്തിയായി ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പായം അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ വികസിത ഭാരത സങ്കല്പയാത്രയുടെ പര്യടനം ജനുവരി പതിനൊന്നിലേക്ക് മാറ്റി പ്രാദേശിക ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് പര്യടനം മാറ്റിവെച്ചത് ഇന്ന് പയ്യന്നൂർ നഗരസഭയിലെ മൂന്ന് കേന്ദ്രങ്ങളിലും തളിപ്പറമ്പ് നഗരസഭയിലെ രണ്ട് കേന്ദ്രങ്ങളിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആന്തൂർ നഗരസഭയിലുമാണ് വികസിത ഭാരത സങ്കല്പയാത്ര എത്തിച്ചേരുക കാസർഗോഡ് ജില്ലയിൽ യാത്ര പൂർണ്ണമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് ജൻ ഔഷധി മരുന്നുകളുടെ പരിചയപ്പെടുത്തൽ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷ സ്വീകരിക്കൽ എന്നിവ വിവിധ ജില്ലാ പര്യടന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഭാഗമായി യുവജനങ്ങൾക്കായി മത്സരം സംഘടിപ്പിക്കും ജില്ല നേരിടുന്ന ഒരു പ്രശ്നത്തിന് ശാസ്ത്ര സാങ്കേതിക പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് മത്സരം പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് രണ്ട് മുതൽ വരെ അംഗങ്ങളുള്ള ഒരു ടീമായി മത്സരിക്കാം സംസ്ഥാനത്ത് നിലവിൽ മൂവായിരത്തി തൊണ്ണൂറ്റിയാറ് പേർ കോവിഡ് ചികിത്സയിലുണ്ട് രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉത്സവകാലം കണക്കിലെടുത്ത് വേണ്ട പ്രതിരോധ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളോട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു തൃശൂർ കൊടകര വെള്ളാഞ്ചിറയിൽ വൻ വ്യാജ മദ്യ ശേഖരം കുപ്പി വ്യാജ വിദേശ മദ്യമാണ് കസ്റ്റഡിയിലെടുത്തു കോഴിഫാമിന്റെ മറവിലാണ് വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് രണ്ട് ലക്ഷത്തിലധികം ആളുകളുടെ ജീവനെടുത്ത സുനാമി ദുരന്തത്തിന് ലോകം സാക്ഷിയായിട്ട് ഇന്ന് പത്തൊൻപത് വർഷം പൂർത്തിയാകുന്നു ഇന്ത്യയിൽ ആയിരത്തിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് കനത്ത ദുരന്തം നേരിട്ടത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് സന്ദർശിക്കും ജില്ലാ ഭരണകൂട അധികൃതരുമായി പ്രളയാനന്തര സ്ഥിതിഗതികൾ മന്ത്രി അവലോകനം ചെയ്യും പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ജനങ്ങളുമായി ആശയങ്ങൾ ബാത്തിന്റെ പരിപാടിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് ഈ ഈ മാസം വരെ വാർത്തകൾ ആകാശവാണിയിൽ ശബരിമല ശബരിമല ശ്രീധർമ്മശാസ്താവിന് ചാർത്താനുള്ള തങ്കയങ്കിയുമായുള്ള ഘോഷയാത്രയ്ക്ക് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി ഉച്ചയോടെ ഘോഷയാത്ര പമ്പയിലെത്തും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എസ് ശ്രീധർ ശരണമന്ത്രങ്ങളുടെ അകമ്പടിയോടെ തങ്കയങ്കിക്ക് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ വൻ സ്വീകരണം നൽകി തങ്കയങ്കി സന്നിധാനത്തെത്തുന്ന ദിവസമായതിനാൽ രാവിലെ പതിനൊന്നിന് ശേഷം നിലയ്ക്കൽ പമ്പ റൂട്ടിൽ തീർത്ഥാടകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നട തുറന്നിരുന്നതെങ്കിൽ ഇന്ന് വൈകിട്ട് അഞ്ചിനാണ് സന്നിധാനത്ത് നട തുറക്കുക ഉച്ചയ്ക്ക് പമ്പയിലെത്തുന്ന തങ്കിയങ്കി ഘോഷയാത്ര മൂന്നോടെ സന്നിധാനത്തേക്ക് തിരിക്കും ആറരയോടെ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും നാളെ രാവിലെ പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയ്ക്കാണ് മണ്ഡലപൂജ നടക്കുക തിരക്ക് വർധന കണക്കിലെടുത്തും കോടതി നിർദ്ദേശത്തെ തുടർന്നും വലിയ മുന്നൊരുക്കങ്ങളാണ് പോലീസും ദേവസ്വം ബോർഡും നടത്തി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വരുമാനം ഈ മണ്ഡലകാലത്ത് ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവത്തിന്റെ മൂന്നാം സീസണിന് തുടക്കമായി ജലകായിക ഇനങ്ങളും ഭക്ഷ്യമേളയും മറ്റ് കലാപരിപാടികളും അരങ്ങേറുന്ന മേള വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത് ബേപ്പൂരിൽ ചാലിയാറിന്റെ തീരത്തും മറീന ബീച്ചിലും ചാലിയം നല്ലൂർ കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലുമായാണ് ഫെസ്റ്റ് നടക്കുക ഔപചാരിക ഉദ്ഘാടനം വൈകിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബേപ്പൂർ കടൽ തീരത്ത് നിർവഹിക്കും ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം ഇന്ന് രാത്രി എട്ട് മണിക്ക് ആരംഭിക്കും വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നട തുറക്കുന്നത് ശിവന്റെയും പാർവതിയുടെയും അനഭിമുഖമായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രത്യേകത അടുത്ത മാസം ആറാം തീയതി രാത്രി എട്ട് മണി വരെയാണ് നട തുറപ്പ് മഹോത്സവം കോഴിക്കോട് കക്കൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും പോലീസ് വാഹനം തകർക്കുകയും ചെയ്ത കേസിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രിസ്മസ് ആഘോഷത്തിന്റെ പേരിൽ നടത്തിയ നിർബന്ധിത പിരിവ് തടഞ്ഞതിനാണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത് നിരീക്ഷാ സ്ത്രീ നാടകവേദി സംഘടിപ്പിക്കുന്ന രണ്ടാമത് ദേശീയ വനിതാ നാടകോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും രാവിലെ മന്ത്രി ജയ്ച്ചിഞ്ചുറാണി നാടകോത്സവത്തിന് തുടക്കം കുറിക്കും വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ വനിതാ നാടകോത്സവം തിരുവനന്തപുരം ഭാരത് ഭവൻ സ്വാതി തിരുനാൾ സംഗീതകോളജ് എന്നിവിടങ്ങളിലായാണ് നടക്കുന്നത് ശ്രീലങ്കൻ നാടക പ്രവർത്തക റുവാന്തി ഡേച്ചിഗര നാടകോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും മലയാളം അസമീസ് ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലെ പതിനൊന്ന് നാടകങ്ങൾ അരങ്ങിലെത്തും റുവാന്ത നയിക്കുന്ന വനിതാ നാടക ശില്പശാലയും നടക്കും പ്രശസ്തരായ നിരവധി വനിതാ നാടക പ്രവർത്തകർ വിവിധ സെഷനുകളിലായി പങ്കെടുക്കും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ തുടക്കമാകും ഇന്ത്യൻ സംഘത്തെ രോഹിത് ശർമ്മ നയിക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് മത്സരം ദക്ഷിണാഫ്രിക്കെതിരെ നടന്ന ഏകദിന പരമ്പര സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് ഒഡീഷയെ നേരിടും ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം നിലവിൽ പോയിന്റോടെ ഗോവ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് മുന്നൂറ്റി പതിനേഴ് പോയിന്റ് ഉയർന്ന് എഴുപത്തിയോരായിരത്തിയഞ്ചിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നൂറ്റിപതിനെട്ട് പോയിന്റ് വർദ്ധിച്ച് തുടരുന്നു സ്വർണ്ണവിലയിൽ വർധന ഗ്രാമിന് രൂപ ഉയർന്ന് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും പവന് നാൽപ്പത്തി വിനോദസഞ്ചാര കേന്ദ്രമായ തിരുവനന്തപുരം പൊന്മുടിയിൽ പുള്ളിപ്പുലി ഇറങ്ങി രാവിലെ എട്ടു മുപ്പതോടെ പൊന്പുടി പോലീസ് സ്റ്റേഷന് സമീപം പോലീസുകാരാണ് പുലിയെ കണ്ടത് തുടർന്ന് വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു സംഭവത്തെ തുടർന്ന് അധികൃതർ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കി ഇടുക്കി തൊടുപുഴയിൽ ഓട്ടോ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് പത്തു വയസ്സുകാരൻ മരിച്ചു ഉടുമ്പന്നൂർ സ്വദേശി മുഹമ്മദ് ഷഫാനാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപതോടെ ഉടുമ്പന്നൂർ കരിമണ്ണൂർ റൂട്ടിലായിരുന്നു അപകടം പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമിട്ട് തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിന് മികച്ച സ്വീകരണം അടുത്തമാസം രണ്ടു വരെ നടക്കുന്ന പുഷ്പമേളയ്ക്ക് പുറമെ ദീപാലങ്കാരവും ഭക്ഷ്യമേളയും പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് അൻപത് രൂപയും മുതിർന്നവർക്ക് രൂപയുമാണ് നിരക്ക് മേള സുശക്തമായ യുവത്വം നിർമ്മിക്കാൻ സാമൂഹിക പരിഷ്കർത്താക്കൾ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയുമായുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം പമ്പയിലെത്തും ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ മൂന്നാം പതിപ്പിന് തുടക്കമായി ഔദ്യോഗിക ഉദ്ഘാടനം വൈകുന്നേരം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയനിൽ തുടക്കം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താപ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്